Hello friends, welcome back to my channel, The Lady Boss. నేను మీ మౌనిక. సో ఈరోజు వీడియో మోస్ట్ రిక్వెస్టెడ్ వీడియో, మన సబ్స్క్రైబర్స్ చాలామంది రిక్వెస్ట్ చేసిన వీడియో. సో ఏంటి అంటే మన మెగాస్టార్ మమ్ముట్టి సార్ గారు యాక్ట్ చేసిన సో అన్నన్ తంబి. సో అన్నన్ తంబి మలయాళం ఫిలిం నుంచి మన మమ్ముట్టి సార్ గారిది ఇంట్రో సీన్కి వీడియో రియాక్షన్ చేయమని చెప్పేసి అడిగారు. సో అందుకనే ఈరోజు ఈ వీడియో చేస్తున్నా. సో సూపర్ మూవీ. సో అన్నన్ తంబి 2008లో రిలీజ్ అయిన మలయాళం ఫిలిం. సో డైరెక్షన్ వచ్చేసి అన్వర్ రషీద్ డైరెక్షన్లో ఈ మూవీ రిలీజ్ అయింది. సో అన్నన్ తంబి మలయాళం ఫిలింలో మెయిన్ లీడ్ క్యారెక్టర్స్ మమ్ముట్టి సార్ గారు, అలాగే లక్ష్మీరాయ్ అండ్ గోప్కా మ్యామ్ యాక్ట్ చేశారు. సో ఇందులో మన మమ్ముట్టి సార్ గారు డ్యూయల్ రోల్ అనమాట, ట్విన్స్ అచ్చు అండ్ అప్పు ట్విన్స్ రోల్ అనమాట ఇందులో డ్యూయల్ రోల్. సూపర్ మూవీ, చాలా ఇష్టం నాకు మమ్ముట్టి సార్ గారిది. ఇందులో ఈ రోల్ అయితే మమ్ముట్టి సార్ గారిది సూపర్. సో ఈరోజు వీడియో స్టార్ట్ చేసే ముందు యాజ్ యూజువల్గా ఒక చిన్న రిక్వెస్ట్, మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే ప్లీజ్ మన ఛానల్ని సబ్స్క్రైబ్ చేసుకోండి, పక్కనే బెల్ ఐకాన్ కూడా యాక్టివేట్ చేసేసేయండి. సో ఇప్పుడైతే మన మమ్ముట్టి మెగాస్టార్ యాక్ట్ చేసిన అన్నన్ తంబి మలయాళం ఫిలిం నుంచి ఇంట్రో సీన్ చూసేద్దాం. లెట్స్ గెట్ స్టార్టెడ్. എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയത്? എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. എട്ടഞ്ഞ് കഴിഞ്ഞാ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ പറഞ്ഞ് തല്ലുകൊള്ളിപ്പിക്കാതെ വന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിരുത്തിയാണ് പേറ്റത്. സാർ വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള. ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ കൂമ്പുകളൊക്കെ ഞാൻ. ഒന്നുമില്ല, ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമിനെ കടത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത്? ഇത് കേസാക്കാൻ ആരാ പരാതി തന്നെ? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്, മറ്റൊന്നും കൊണ്ടല്ല. ഇതറിഞ്ഞ് അപ്പുവങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്തെനിക്കില്ല. ഈ കേസ് പെട്ടെന്ന് നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവനങ്ങ് തണുത്തോളൂ. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമണന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല, അടുത്ത് ഭാര്യയും ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു, ചെന്ന് നമ്മുടെ ചൈത്യന്റെ രഥത്തിൽ കയറു. കാര്യാഗ്രഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലത് കാൽ വെച്ച് വരൂ. ഇത്രയും നാൾ ഇതൊരു ബാർഗവി നിലയമായിരുന്നു, ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ഛു, ഞാൻ ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ഞാൻ പ്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താനസയാണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായം ഉണ്ട്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ രണ്ടു മൂന്ന് ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഉറുമ്പ് എടുക്കുന്ന പോലെ നിനക്ക് കൊടുക്കുന്ന ആരോഗ്യല്ലേ? നീ ഒന്ന് ഏറുപിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു ബോഡി ഒത്തുകിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കലേ. നിന്നെ ആദ്യമായിട്ട് സംസാരിപ്പിക്കൂട. എന്റെ കൈയിന്റെ ചൂടറിയടാ. സുധാകര, ശ്യാമളൻ സാറിൽ നിന്ന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാക്കരുത്. അവന്റെ കരച്ചിൽ രണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ, അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാലുകൊണ്ട് ഒരു ഇടിയിടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ.
ഈശ്വര അടുത്തത് ചെന്ന് തടയണോ പോണോ അപ്പു മാറി സാറേ മാറി മാറി മാറിക്കേ സാറേ അപ്പു നിക്ക് കയ്യിലെടുത്തിട്ട് ശരിക്ക് കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടള്ളി ഞാൻ തല്ലി ഓടിക്കും. അവൻ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ അല്ല നാറി പൊട്ടറായി പോയി. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു. അവൻ ഈ ഭൂലോകം മുടിച്ചാനെ. എടാ അമ്പലം വിളിക്കേ ഇറങ്ങി വേണം. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലടാ നീ നാട്ടുകാർക്ക് പലിശക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാഗ്മുണ്ടല്ലടാ നിനക്ക് കുട്ടികളുണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പോലെ നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോ എന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് കൊളുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടും. താൻ എത്ര കാലം അവൻ അകത്ത് വെക്കുന്ന എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുള്ളൂ. താൻ അവനോട് ഞാൻ പറഞ്ഞേക്ക് അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മറ തിരിപ്പുണ്ടെന്ന്. ആ എത്തിയ സുഖല്ലേ. എടാ പൊട്ട, എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടാ. അടുക്കരുത്, ഞാൻ ബാലയ്ക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18-ാമത്തെ അടവ് എടുപ്പിക്കരുത്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തെങ്ങ. വെറുതെ പറയ വരണ്ട, എന്നെ കിട്ടില്ല. ചേട്ടാ വണ്ടി എടുത്തോ. പോലീസ് പിടിച്ച കാറാ. ഒളിഞ്ഞു നോക്കുന്നു അമ്മേ. വയറ്, അയ്യോ കാല്. പതുക്കെ ഹലോ. എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്കെങ്ങനെയുണ്ട്? കുറവുണ്ട്. നിനക്കാ? വന്നതല്ലേ ഉള്ളു, കുറഞ്ഞോളൂ. ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടുന്ന് പറയണത് ശരിയാണട്ടോ ചന്ദ്ര. പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിളാകും. എനിക്കതല്ല പേടി. നിന്നെ തല്ലിയതിന്റെ പകരം വീട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ? അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. രണ്ടും ഭ്രാന്തന്മാരാ. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകുന്ന അറിയാമോ? ഒരാഴ്ചയും കൂടെ ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും. വാവ്, ചൂസാർ കഥ. സോ അന്നം തമ്പി മൂവീ നുంచి కామెడీ సీన్. సో నాకైతే చాలా బాగా నచ్చింది. ఇందులో మన మమ్మూటి సార్ గారి డ్యూయల్ రోల్ అచ్చు అండ్ అప్పులో సూపర్ పర్ఫార్మెన్స్. సో హోప్ మీ అందరికీ కూడా ఈరోజు వీడియో రియాక్షన్ నచ్చిందని అనుకుంటున్నాను. సో నచ్చితే వీడియోని ఖచ్చితంగా లైక్ చేయడం మాత్రం మర్చిపోకండి ఫ్రెండ్స్. ఇంకా మీలో ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే ప్లీజ్ మన ఛానల్ని సబ్స్క్రైబ్ చేసుకోండి. పక్కనే ఉన్న బెల్ ఐకాన్ కూడా యాక్టివేట్ చేసేసేయండి. సో ఇది ఇవాల్ట్ వీడియో అన్నం తంబి మలయాళం మూవీ నుంచి కామెడీ సీన్. సో నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం. అంతవరకు టేక్ కేర్ ఫ్రెండ్స్. బాయ్ బాయ్.